Hi friends, welcome to Health and Voyage. In this Health and Voyage video, we will share a health topic with you. In our channel, I have done a video about this video. That is an updated version of this video. We will monitor our blood pressure in our videos. This is the blood pressure check. We have a machine for the UCN button. That's why you can use BP. BP. So, that's why we have a BP measure. We have a BP measure. So, this is the automated blood pressure monitoring machine. In this box, you can see this company's name is Niscomed. So, box na teyadittund Niscomed blood pressure monitoring machine fully automatic aanu eduthittund. So adu enneyana oru valiya pratyekatha namukku valare simple aayittu valare basic aayittu namukku edoru aalkkum sondamaayicha blood pressure monitor cheyyanulladhu enneyana valiya pratyekatha. Pinne ഈ മെഷീൻ നമ്മുടെ പഴയ മെഷീൻസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാനത് യൂസ് ചെയ്ത് കാണിക്കുമ്പോൾ പറയാം സോ ഈ നിസ്കോമെഡ് എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് മെഷീന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ ബോക്സിനകത്ത് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മറി സ്റ്റോറേജ് ആണ് അതായത് നമ്മൾ ഒരു ദിവസം ചെക്ക് ചെയ്ത നമ്മുടെ ബി പി വാല്യൂസ് എത്രയാണെന്നുള്ളത് ഇതിനകത്ത് സ്റ്റോർഡ് ആണ് നമുക്ക് നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ പുറകിലേക്ക് ഇന്ന ഡേറ്റിൽ നമ്മുടെ ബി പിയുടെ വാല്യൂ എത്രയായിരുന്നു എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുള്ളതാണ് ഈ മെമ്മറി സ്റ്റോറേജിൻ്റെ പ്രത്യേകത സോ നമുക്ക് എവിടെ എഴുതി വെക്കേണ്ട കാര്യങ്ങളോ നോട്ടിൽ കുറിച്ച് വെക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീക്വൻ്റ് ആയിട്ട് റെഗുലർ ബേസിസിൽ ബി പി ചെക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഡെയിലി ബേസിസിൽ അവരുടെ ബി പി വാല്യൂസ് ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നതനുസരിച്ച് സ്റ്റോർ ആവുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യമാണ് ലാർജ് ആയിട്ടുള്ള ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിനകത്തുള്ളത് സോ ഈ എൽ സി ഡി ഡിസ്പ്ലേ നമുക്ക് അറിയുന്ന പോലെ തന്നെ മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് റീഡിങ്സ് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എത്രയാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എത്രയാണ് അതുപോലെ തന്നെ നമ്മുടെ പൾസ് റേറ്റ് എത്രയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിസ്പ്ലേയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഈ മെഷീൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് പഴയ നമ്മുടെ കയ്യിലുള്ള മോർപ്പൻ പോലെയുള്ള കമ്പനീസിൻ്റെ മെഷീനിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്ന റീഡിങ്സ് അവർ വോയിസായിട്ട് സൗണ്ടായിട്ടും കൂടെ പറയുന്നുണ്ട് അതായത് അവർ സ്പീക്ക് ചെയ്യുന്നുണ്ട് ലൗഡ്ലി നമ്മുടെ സിസ്റ്റോളിക് ബി പി ഇത്രയാണ് ഡയസ്റ്റോളിക് ബി പി ഇത്രയാണെന്നും അത് മാത്രമല്ല നമ്മുടെ WHO ക്രൈറ്റീരിയ അനുസരിച്ച് ആ വാല്യൂസ് നോർമലാണോ എബ്നോർമലാണോ കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യങ്ങളും കൂടെ അവർ വോയിസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഒരു നല്ല കാര്യമായിട്ട് തോന്നി അതാണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പഴയ മെഷീൻസിനെ വെച്ച് നോക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു USB കണക്ടിവിറ്റിയുടെ സപ്പോർട്ടും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡോക്ടർ മോർപ്പനൊക്കെ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി വെച്ചിട്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ അതായത് നാല് ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ നാല് ബാറ്ററി ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മെഷീൻ ഓൺ ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന മെഷീൻസിൻ്റെ ഒരു പോരായ്മയായിട്ട് നമ്മുടെ ആ വീഡിയോസ് കണ്ടപ്പോഴും കുറച്ച് പേരൊക്കെ അതായത് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയുന്ന ഡോക്ടേഴ്സ് അടക്കമുള്ള കുറച്ച് പേരുടെ കമൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ബാറ്ററി യൂസ് ചെയ്തിട്ട് ഫങ്ഷൻ ചെയ്യുന്ന BP മെഷീൻസ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ്
നല്ലതെന്നുള്ളത്. കാരണം പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത്ര ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാറ്ററിയുടെ ചാർജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചാർജ് കുറയുന്ന പക്ഷം നമ്മുടെ മെഷർമെൻസിലും ചെറിയ വേരിയേഷൻസ് വരുമെന്നാണ് നമുക്ക് ഒന്ന് രണ്ട് ഡോക്ടേഴ്സിൻ്റെ കമൻസിൽ കൂടെ തന്നെ മനസ്സിലായത്. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യം തന്നെയാണ്. ഏത് നമുക്ക് നാല് ബാറ്ററി യൂസ് ചെയ്തുകൊണ്ട് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് USB സപ്പോർട്ടോട് കൂടി ഇലക്ട്രിസിറ്റിയിൽ പ്ലഗ് ചെയ്തിട്ടും ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാം. സോ ആ ബാറ്ററിയുടെ ചാർജ് വേരിയേഷൻ കൊണ്ടുണ്ടാവുന്ന BP വാല്യൂവിലുള്ള വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ നിസ്കോമെഡിൻ്റെ BP അപ്പാരറ്റസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഈ ബോക്സിനകത്തുള്ള പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം ഇതിൻ്റെ മെയിൻ പാർട്ട് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് തന്നെയാണ്. അത് ഇത്തരത്തിലൊരു പൗച്ചിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സേഫായിട്ട് പൊടിയൊന്നും അടിക്കാണ്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് മെഷീൻ. പിന്നെ ഉള്ളത് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ആം കഫാണ്. അതായത് BP മെഷീനും നമ്മുടെ കയ്യിൽ ടൈ ചെയ്തിട്ടാണല്ലോ നമ്മൾ BP മെഷർ ചെയ്യുന്നത്. സോ അതുമായിട്ടുള്ള കണക്ഷനാണ് നമ്മുടെ ആം കഫ്. സോ ഇതാണ് നമ്മുടെ ആം കഫ്. ഇത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ആം കഫ് തന്നെയാണ്. ആൻഡ് ആം കഫിൻ്റെ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് നമ്മുടെ ഈ എയർ പൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെഷീൻ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ USB കണക്ടിവിറ്റിക്കുള്ള കേബിൾ കേട്ടോ. കേബിൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജർ അഡാപ്റ്റർ ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് ഇത് ഈസിലി കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ പ്ലഗ് ഇൻ ചെയ്തിട്ടും ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്താണ് കാണിക്കുന്നത്. സോ നമ്മുടെ മെയിൻ യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബാറ്ററി ഇടാനുള്ള സ്ഥലം. നാല് ബാറ്ററിയാണ് നമ്മൾ ഇടേണ്ടത്. നാല് ബാറ്ററിയും ഈ മെഷീൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ സാധാ ഒരു ക്ലോക്ക് ബാറ്ററിയാണ്. അപ്പോൾ ഈവൻ ഈ ബാറ്ററിയുടെ ചാർജ് ചെയ്താലും നമുക്ക് സാധാരണ കടയിൽ പോയിട്ട് വാങ്ങിക്കാവുന്ന കേസേ ഉള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ബാറ്ററി കിട്ടാനായിട്ട്. സോ നാല് ബാറ്ററി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ആം കഫ് ഉണ്ടല്ലോ, ആം കഫ് നമ്മുടെ കയ്യിൽ ടൈ ചെയ്തിട്ട് ഈ എയർ പൈപ്പ് ഇതിൻ്റെ ജാക്കിൽ പ്രോപ്പർലി ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്, അതായത് പവർ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട്. സോ എയർ പൈപ്പ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, എയർ ട്യൂബ്. അപ്പോൾ നമുക്കിനി നമ്മുടെ BP ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ മെഷീൻ വെച്ചിട്ട്. ഞാൻ ഓൾറെഡി നാല് ബാറ്ററി ഇട്ടിട്ടുണ്ട്, നമ്മുടെ എയർ പൈപ്പ് അതിൻ്റെ ജാക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ആം കഫ് നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് ടൈ ചെയ്യാം. സോ ആം കഫ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ക്ലിപ്പൊന്നും ഊരണം എന്നില്ല, ഊരിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എൽബോ ജോയിൻ്റ് ഉണ്ടല്ലോ, കൈൻ്റെ എൽബോ ജോയിൻ്റ്, അതിന് ഒരു ഇഞ്ച് മേലായിട്ട്, ഒരു 2-3 സെൻറ്റിമീറ്റർ മേലായിട്ട് വേണം നമ്മളിത് ടൈറ്റായിട്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ എയർ പൈപ്പ് നമ്മുടെ ഈ കൈൻ്റെ നടുവിന് നേരെ ആയിട്ട് വരുന്നതാണ് എപ്പോഴും നല്ലതെന്ന്. സോ നമുക്കിതൊന്ന് പ്രോപ്പറായിട്ട് ടൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ടൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് ഫുൾ സ്ലീവ് ആണ് ഇതിൻ്റെ മേലെ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സ്ലീവൊക്കെ ഇല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മെഷർ ചെയ്യുന്നതാണ് നല്ലത്. അതായത് ക്ലോത്തിൻ്റെ മേലെ കൂടെ ടൈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ പ്രോപ്പറായിട്ട് കയ്യിൽ തന്നെ ടൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ടൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ വേറൊരാളുടെ സഹായത്തോടു കൂടെ നിങ്ങൾക്കിത് ടൈ ചെയ്യാം കേട്ടോ. സോ ഇനി നമുക്ക് നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ പ്രസ് ചെയ്യാം, അതായത് പവർ ബട്ടൺ ഓൺ ആക്കാം. സോ നമ്മൾ മൂവ് ചെയ്യരുത് എന്ന് ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതായത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക. കാരണം ഇപ്പം ഈ എയർ പൈപ്പിൽ കൂടെ എയർ വന്നിട്ട് നമ്മുടെ കഫ് ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാക്സിമം എയർ വന്ന് ഇൻഫ്ലേറ്റ് ആയിട്ട് പിന്നെയല്ലേ പതുക്കെ ലൂസ് ആവുക. ഇപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. പ്രോപ്പറായിട്ട് കൈയൊക്കെ ഒരു ടേബിളിലൊക്കെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ചുമ്മാ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റീഡിംഗ് കാണുന്നുണ്ട്. എൻ്റെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 116 ആണ്, ഡയസ്റ്റോളിക് 72 ആണ്, ആൻഡ് പൾസ് റേറ്റ് വന്നിട്ട് 97 ആണ്. ഇത് തന്നെയാണ് ഇവർ അനൗൺസ് ചെയ്തത്. ആൻഡ് WHO ക്രൈറ്റീരിയ പ്രകാരം എൻ്റെ ബ്ലഡ് പ്രഷർ നോർമലാണ് എന്നും കൂടി ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പമാണ്, തീരെ അറിയാത്തവർക്ക് കൂടുതലാണോ കുറവാണോ നോർമലാണോ എന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ മെഷീനൊക്കെ ഇപ്പോൾ എയറൊക്കെ പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞു, നമുക്ക് നമ്മുടെ കഫ് ഊരി എടുത്തിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് ഊരി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബാറ്ററി നിന്ന് ഓട്ടോമാറ്റിക്കലി ചാർജ് ഡ്രെയിൻ ഔട്ട് ആയിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെഷീനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി ബ്ലഡ് പ്രഷറിനെ പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അല്ലേ. അപ്പോൾ എന്താണ് ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, എന്താണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ? സോ നോർമൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്
ലെസ് ദാൻ 128 എന്നാണ് നമ്മൾ പറയാറ്. അതായത് നമ്മൾ എപ്പോഴും റീഡിങ്സ് പറയുന്നത് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്നുള്ള യൂണിറ്റിലാണ്. സോ 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ഇതാണ് ഒരു നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വേരിയേഷൻസിനെയാണ് നമ്മൾ അബ്നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾക്ക് ബ്ലഡ് പ്രഷർ വളരെ കുറഞ്ഞു പോകുന്ന കണ്ടീഷൻസ് ഉണ്ട്, ചില ആളുകൾക്ക് ബി പി വളരെ ഹയർ ആയിട്ടുള്ള കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ബി പി ഹയർ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെ പല കാറ്റഗറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് നമുക്ക് അപകടകരമായിട്ടുള്ള രീതിയിൽ ബി പി കൂടി, അതായത് ഡോക്ടറിനെ ഉടനെ തന്നെ കാണേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നതെന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അതിന് മുന്നേ ആയിട്ട് എന്താണ് ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ? നമ്മൾ പറഞ്ഞു, നമ്മൾ പറയുന്ന രണ്ട് വാല്യൂസിൽ ഹയർ വാല്യൂ എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ്, 120. ലോവർ വാല്യൂ 80 ആണ് ഏത്? നമ്മുടെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സോ നമ്മുടെ ഹാർട്ട് ബ്ലഡ് ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മേജർ ബ്ലഡ് വെസലായ അയോട്ടയ്ക്ക് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷറാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടാപ്പിൽ കൂടെ ഒരു ഓസ് കണക്ട് ചെയ്തിട്ട് വെള്ളം ഓൺ ആക്കുകയാണെന്ന് വിചാരിക്കുക ടാപ്പിൽ. സോ ആ ഓസിൽ കൂടെ പോകുന്ന വെള്ളത്തിന് ആ ഓസിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഓസിൻ്റെ അറ്റത്ത് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ആ ടാപ്പിൽ കണക്ട് ചെയ്ത ഭാഗം ഊരിപ്പോരുന്നതായിട്ട് കാണും. സോ പ്രഷർ കൂടിയിട്ടാണ് അത് ഡിറ്റാച്ച് ചെയ്ത് വരുന്നത്. സോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് മേജർ ബ്ലഡ് വെസലായ അയോട്ടയ്ക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ സിസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത്. സോ ഡയസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത് ഈ ഹാർട്ട് ബീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഹാർട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയമുണ്ട്. ഈ ഡ്യൂറിങ് ദ റെസ്റ്റ് ടൈം ഈ അയോട്ട എന്ന് പറയുന്ന മേജർ ബ്ലഡ് വെസൽസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതാണ് ലോവർ വാല്യൂ. ഇനി നമുക്ക് ബ്ലഡ് പ്രഷറിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ് നോക്കാം. നോർമൽ ഞാൻ പറഞ്ഞു, സിസ്റ്റോളിക് ലെസ് ദാൻ 120, ഡയസ്റ്റോളിക് ലെസ് ദാൻ 80 ആണ് ഒരു നോർമൽ ബ്ലഡ് പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഇസ് ബിറ്റ്വീൻ 120 and 129 ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഇസ് ലെസ് ദാൻ 80. ഇതിനെയാണ് നമ്മൾ എലിവേറ്റഡ് ബി പി എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാറ്റഗറിയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ, അതായത് ഹൈ ബ്ലഡ് പ്രഷർ എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകുന്നത്. സോ ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബ്ലഡ് പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഇസ് ബിറ്റ്വീൻ 130 and 139 ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഇസ് ബിറ്റ്വീൻ 80 to 89. ഈ ഒരു റേഞ്ചിൽ വരുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സ്റ്റേജ് 1 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി ഹൈ ബ്ലഡ് പ്രഷർ, അതായത് ഹൈപ്പർ ടെൻഷൻ തന്നെ സ്റ്റേജ് 2, കുറച്ചും കൂടെ കൂടിയിട്ടുള്ള അവസ്ഥ, ഇതിനകത്ത് നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140 or 140 കൂടുതലായിരിക്കും, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 or 90 കൂടുതലായിരിക്കണം. അതാണ് സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് സ്റ്റേജ് 3. സോ ഈ ഒരു സ്റ്റേജ് 3 വരികയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്നാണ്. സോ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്, അത്രയും ബി പി കൂടിയിരിക്കുകയാണ്. ഈ ഒരു റേഞ്ചിൽ നമ്മൾ പറയുന്നത് ഈ സിസ്റ്റോളിക് ബി പി മോർ ദാൻ 180, 180 കൂടുതലാണ് നിങ്ങളുടെ സിസ്റ്റോളിക് ബി പി എങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഡയസ്റ്റോളിക് ബി പി 120 കൂടുതലാണെങ്കിലാണ് ഈ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്നുള്ള സ്റ്റേജിൽ നിങ്ങൾ എത്തിയിട്ടുള്ളത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡോക്ടറിനെ കാണേണ്ട ആവശ്യകത ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുമ്പം ഹൈപ്പർ ടെൻഷൻ്റെ സ്റ്റേജസ്, സ്റ്റേജ് 1, സ്റ്റേജ് 2 ആൻഡ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറയുന്ന സ്റ്റേജ് 3 എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ബ്ലഡ് പ്രഷർ കൂടിയിട്ടുള്ള സ്റ്റേജസും അവരുടെ വാല്യൂസും പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സ്റ്റേജ് നിങ്ങൾ എത്തിപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. സോ ബ്ലഡ് പ്രഷർ കൂടിയ അവസ്ഥ ഒരുപാട് പേരിൽ ഇപ്പോൾ കണ്ടു വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രായം കൂടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ബി പിയും ഡയബറ്റീസും പോലുള്ള പ്രശ്നങ്ങളുള്ളത്. പക്ഷേ ഇപ്പം സാധാരണ യുവജനങ്ങൾക്ക് പോലും ബി പിയും ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ ഷുഗറും ഒക്കെ കണ്ടു വരുന്നുണ്ട്, കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ. സോ ബി പി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, നോർമൽ ബി പി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബി പി കൂടിയിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീണ്ടും ഹൈ റിസ്ക്കി ആയിട്ടുള്ള സ്റ്റേജിലേക്കൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാം അറിയുന്ന കാര്യമാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നതും ഉപ്പിൻ്റെ ഉപയോഗവും തമ്മിൽ ബന്ധമുണ്ട്. പണ്ടോട്ടേ ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കാം, ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ബി പി കൂടിയിട്ടുള്ളവരോട് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം എന്നല്ലേ. സോ ഈ ഒരു ഉപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. നോർമലി നമ്മുടെ ഫുഡിലൊക്കെ ഉപ്പുണ്ട്. സോ ഒരു 8 gram അല്ലെങ്കിൽ ഒരു 7 gram റേഞ്ചിൽ നമ്മൾ ഡെയിലി ഒരാളൊരു ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ ഇതിൻ്റെ അളവ് ഒരു കുറച്ചിട്ട് നമ്മളൊരു 2 gram 3 gram ലെവലിലേക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്, നമുക്ക് ബി പി കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്.
രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊഴുപ്പ് വളരെയധികം കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക. കാരണം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹാർട്ടിന് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഹാർട്ടിൻ്റെ ബ്ലഡ് ഫ്ലോയ്ക്ക് പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യാൻ, ഈസിലി ഫ്ലോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരും കൊളസ്ട്രോളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് അടിഞ്ഞു കൂടുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇതുമൂലം നമുക്ക് ബി പി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ബേക്കറി ഐറ്റംസും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളും കാൻഡൽ, അതായത് നമുക്ക് റെഡി ടു ഈറ്റ് ആയിട്ട് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനകത്തൊക്കെ ഒരുപാട് ട്രാൻസ് ഫാറ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുകയാണെങ്കിൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടുന്നത് തടയാനും അതുവഴി രക്തസമ്മർദ്ദം കുറയ്ക്കാനും നമുക്ക് സഹായിക്കും. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. എപ്പോഴും പൊണ്ണത്തടി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒബീസിറ്റി ഒക്കെ ഉള്ളവർക്ക് രക്തസമ്മർദ്ദവും അമിതമായിട്ട് കണ്ടുവരുന്നുണ്ട്. സോ പ്രോപ്പറായിട്ട് നമുക്കൊരു ഐഡിയൽ ഹ്യൂമൻ ബീങ്ങിന് വേണ്ട വെയ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, ബി എം ഐ. സോ ബി എം ഐ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ അത് പോയിട്ട് കണ്ടു നോക്കുക. സോ അതനുസരിച്ച് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും മാത്രം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഇക്വേഷൻ വഴി നിങ്ങളുടെ ബി എം ഐ എത്രയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ബി എം ഐ ഐഡിയലി ഒരു അഡൽട്ടിന് 25 താഴെ ആയിരിക്കണം വേണ്ടത്. 25 മേലെയാണെങ്കിൽ റിസ്കിയാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള അമിതമായിട്ടുള്ള തടിയുണ്ട്, പൊണ്ണത്തടി ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതുവഴി രക്തസമ്മർദ്ദം കൂടാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഐഡിയൽ വെയ്റ്റ്, ബി എം ഐ 25 താഴെ എന്നുള്ള ഒരു വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈറ്റിനനുസരിച്ചുള്ള ഒരു ഐഡിയൽ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് മദ്യപാനവും അതുപോലെ പുകവലിയും. മദ്യപാനം, അതായത് ഒരുപാട് ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംപ്ഷൻ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ബ്ലഡ് പ്രഷറിനകത്ത് ഹയർ വാല്യൂസ് ആണ് കാണുന്നത്, ഹൈപ്പർടെൻസീവ് ആയിട്ട് കാണാറുണ്ട്. സോ ബ്ലഡ് പ്രഷർ കൂടുന്നു എന്നത് മാത്രമല്ല, അവർക്ക് മറ്റുള്ള ഹൃദ്രോഗപരമായിട്ടുള്ള, ഹൃദയത്തെ ബാധിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റുള്ള അസുഖങ്ങളും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ, ഓൾറെഡി ബി പി കൂടിയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർത്തും അത് ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ട് നമ്മൾ വ്യായാമം ചെയ്യാന്നുള്ളത്. ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് വളരെയധികം ഉപകാരങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. അതിനകത്ത് ഒന്ന് തന്നെയാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെയധികം നോർമൽ റേഞ്ചിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുള്ളത്. സോ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ്, നമുക്ക് അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമുള്ള എനർജിയെക്കാളും കൂടുതൽ എനർജിയാണ് ആ 3 നേരം അല്ലെങ്കിൽ 4 നേരം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന വഴി നമുക്ക് കിട്ടുന്നത്. സോ എക്സ്ട്രാ എനർജി വരുമ്പോൾ, ബോഡിക്ക് വേണ്ടതിനേക്കാളും എക്സ്ട്രാ എനർജി വരുമ്പോൾ ബോഡി അതിനെ ഫാറ്റായിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി പി വേരിയേഷൻസ് കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് നിങ്ങളെ സഹായിക്കും. കാർബോഹൈഡ്രേറ്റ് കണ്ടൻ്റ് ഉള്ള ഫുഡ് ആവശ്യത്തിന് മാത്രം കഴിക്കുക. എക്സസീവായിട്ട് ഫുഡ് കഴിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മിനിമം ഒരു 30 മിനിറ്റ്സ് ഡെയിലി എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ടുകൾ ചെയ്യുക. ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ളത് അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അത് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ആവാം, സ്ട്രെസ്സൊക്കെ ആവാം, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ബി പി വളരെയധികം കൂടുന്നതായിട്ട് എപ്പോഴും കണ്ടുവരുന്നുണ്ട്. സോ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് ചിലപ്പം യോഗയാവാം, ചിലപ്പം മെഡിറ്റേഷൻ ആവാം, ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വാക്തർക്കങ്ങളൊക്കെ ഏൽപ്പെടാണ്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ കൊണ്ടുപോകാനും അതുവഴി നമ്മുടെ ഹാർട്ടിന് ഒരുപാട് ഉപദ്രവിക്കാണ്ട് കുറേ നാളും കൂടെ ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിച്ചത്. ഓൾറെഡി നമ്മൾ ബി പി മെഷീനെ പറ്റി മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനമാണ് കൊടുത്തിട്ടുള്ളത്. സോ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള യൂസ്ഫുൾ ഹെൽത്ത് ടിപ്സ് ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.